2018 February 8 കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാൻ മത്സരം. മത്സരത്തിന്റെ 80th minute പരിശീലകൻ ഡേവിഡ് ജെയിംസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലടക്കം കളിച്ച ഇതിഹാസ താരം ബർബറ്റോവിനെ പിൻവലിക്കുന്നു. കളത്തിലിറക്കുന്നത് റിസർവ് ടീമിൽ നിന്നും കയറി വന്നൊരു യുവതാരം സഹൽ അബ്ദുൾ സമദ്. അന്ന് തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സിലെ സഹൽ മാച്ച് ആ മധ്യനിരക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മധ്യനിരയിൽ ഫുട്ബോൾ കളി നീക്കങ്ങളുടെ സഹൽ സ്പർശമുണ്ടാക്കാനായി അവൻ യാത്രയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ കളി തുടങ്ങിയ കാലം തൊട്ട് ക്രിയാത്മകതയും സൗന്ദര്യാത്മകതയും ചേർന്ന സഹൽ കളിശൈലി ഗോളാവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നതാണ്. ഗോളടിക്കാൻ മറക്കുന്നവനെന്ന പരിഹാസത്തെ കഴിഞ്ഞ സീസണുകളിലെ ഗോൾ നേട്ടങ്ങൾ കൊണ്ടും അവൻ മറികടന്നു. ഇന്ത്യൻ ഓസിൽ എന്ന വിളിപ്പേര് കളി മികവുകൊണ്ട് അരക്കെട്ടുറപ്പിച്ച സഹൽ ആരാധകരുടെ പ്രിയപ്പെട്ടവനുമായി മാറി. സഹൽ വിട പറയുമ്പോൾ അത് ആരാധകരിൽ വേദന തന്നെയാണ് സമ്മാനിക്കുന്നതെന്ന് ഉറപ്പാണ്. താൻ വിട പറയുന്നു എന്ന അവന്റെ വാക്കുകൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കൂടി സഹൽ പറയുമ്പോൾ അത് വേദനയുടെ ആഴം കൂട്ടുന്നു. എവിടെ തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണം ഇതൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല, ഞാൻ വേറെ ടീമിലേക്ക് പോവാണ്. എന്തുവന്നാലും ദിസ് ഈസ് ഫുട്ബോൾ. ഫുട്ബോൾ നമ്മൾ എങ്ങോട്ടാണോ കൊണ്ടുവന്നത് അങ്ങോട്ടേക്ക് നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പം ഞാനും ആ പാത്ത് ഫോളോ ചെയ്യാം. ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ഓഫ് കോഴ്സ്. ഇത്രയും വർഷം കളിച്ച ഒരു ടീമിൽ നിന്ന് പോവാന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്തോന്നാലും ഇതാണ് സത്യാവസ്ഥ. പിന്നെ പറയാനുള്ളത് എൻ്റെ കൂടെ കളിച്ച അല്ലെങ്കിൽ ഞാൻ കൂടെ കളിച്ച നമ്മൾ ഒരുമിച്ച് കളിച്ച എൻ്റെ പ്ലെയേഴ്സ്, പിന്നെ അത് ബ്രദേഴ്സായി, പിന്നെ നമ്മളുടെ ഫാൻസ്, സ്റ്റാഫ്, കോച്ചസ് എല്ലാവരും, പിന്നെ മഞ്ഞപ്പട എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്നാണോ കളിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ, ഞാൻ റിസർവ് ടീമിൽ ഉണ്ടായ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ്, മഞ്ഞപ്പട. അപ്പോൾ ഇവരെല്ലാം ഓബ്വിയസ്ലി ഞാൻ മിസ് ചെയ്യും. പക്ഷെ എന്ത് വന്നാലും ഇവരെൻ്റെ മനസ്സിൽ തന്നെ 100% ഉണ്ടാവും, അതിലൊന്നും യാതൊരു സംശയമില്ല. പിന്നെ എന്താ പറയേണ്ടതെന്ന് കൂടുതലൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ കൂടുതൽ സംസാരിക്കുന്ന ഒരാളും അല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഇതെനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ബിക്കോസ് യു നോ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പിന്നെ എന്താ പറയുക, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ്. എനിക്ക് തന്ന ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ്. സീ യു സോൺ. സഹൽ മഞ്ഞപ്പടയുടെ ആരവത്തിനിടയിൽ നിറഞ്ഞു കളിച്ച 92 മത്സരങ്ങൾ അതിപ്പോഴും മായാതെ മങ്ങാതെ മനസ്സിൽ നിറയുകയാണ്.